ബഹ്റൈൻ 51st ദേശീയ ദിനാഘോഷത്തിന്റെ നിറവിൽ December 31 വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. സാക്കിർ പാലസിൽ നടന്ന ദേശീയ ദിനാഘോഷത്തിൽ ബഹ്റൈൻ ഭരണാധികാരി ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ദേശീയ ദിന സന്ദേശം നൽകി. ചടങ്ങിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും സന്നിഹിതനായിരുന്നു. ഒപ്പം ബഹ്റൈൻ എക്സിബിഷൻ ആൻഡ് ടൂറിസം അതോറിറ്റി, രാജ്യത്തെ ഗവർണറേറ്റുകൾ, മുനിസിപ്പൽ കൌൺസിലുകൾ എന്നിവയുമായി സഹകരിച്ചെല്ലാം വർണ്ണാഭമായ വിവിധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈൻ പതാകയുടെ നിറമായ വെള്ളയും ചുവപ്പും നിറത്തിലുള്ള ലൈറ്റുകളാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത്. ഈസ ടൗൺ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള അലങ്കാര ദീപങ്ങളും ഇന്നലെ തന്നെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നടന്ന കരിമരുന്ന് പ്രയോഗവും കാണാൻ വെള്ളിയാഴ്ച അവധി ദിനത്തിൽ കുടുംബാംഗങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ള സ്വദേശികളും വിദേശികളുമായ നിരവധി ആളുകളാണ് ഒഴുകിയെത്തിയത്. മെഡിക്കൽ ക്യാമ്പ്, രക്തദാന ക്യാമ്പ്, കലാപരിപാടികൾ, എക്സിബിഷൻ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ ഒരുക്കി പ്രവാസികളും അന്നം തരുന്ന നാടിന്റെ ദേശീയദിന ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. ദേശീയദിനാഘോഷം പ്രമാണിച്ച് തിങ്കളാഴ്ച വരെ സർക്കാർ ഓഫീസുകൾക്കും മന്ത്രാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ വാരാന്ത്യ ദിനങ്ങളിലും ആഘോഷ പരിപാടികൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ വലിയുൽ അഹദ് അവന്യൂ, ക്ലോക്ക് റൗണ്ട് ബോർഡ്, റിഫാ റോഡ് എന്നിവിടങ്ങളിലും ക്യാപിറ്റൽ ഗവർണറേറ്റിൽ അദലിയ 338 ബ്ലോക്ക്, ഷെയ്ഖ് ഖലീഫ് ബിൻ സൽമാൻ ഹൈവേ, ഹിദ് ജംഗ്ഷൻ, എയർപോർട്ട് റോഡ്, മൊഹറക് ഗവർണറേറ്റിലെ ഖലീഫ അൽ കബീർ ഹൈവേ, സല്ലാഖ് റോഡ്, കിങ് ഫൈസൽ ഹൈവേ, റയ്യ റോഡ് എന്നിവിടങ്ങളിലും ദക്ഷിണ ഗവർണറേറ്റിൽ December 16 റോഡ്, അൽഹൌസ് ഹൈവേ, ഈസ ടൗൺ, സൗദി കോസ്വേ, വലിയുൽ അഹദ് റൗണ്ട് ബോർഡ്, ഉത്തരമേഖല ഗവർണറേറ്റിൽ സാർ റോഡ്, ഹമഡ് ടൗണിൽ സദേൺ എൻട്രി എന്നിവിടങ്ങളിലും അലങ്കാര ദീപങ്ങളടക്കം ഒരുക്കിയാണ് ഇത്തവണയും ബഹ്റൈന്റെ ദേശീയ ദിനാഘോഷ പരിപാടികൾ നടന്നുവരുന്നത്. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ.